ആ എന്റെ പേര് ഷൈജു എന്നാണ്. ആ ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ ഞാൻ ദ വോക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങൾ ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷനെതിരെ കുറെ വാർത്തകളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാനെന്നാ അവിടത്തെ ഒരു സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അച്ഛന്റെ നമ്പർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വിളിച്ചതാണ്. ഇവിടെ കുഴപ്പമില്ല, എല്ലാം ശാന്തമായി. ഇവിടെ പിന്നീട് ഒച്ച പറയും, ഇന്നലെ ഒരു 2-3 മണിക്കൂറുള്ള സംഭവം ഉണ്ടായിരുന്നു. അവരെല്ലാം തകർത്ത് കഴിഞ്ഞപ്പോ അവരുടെ ആവേശം എന്ന് കഴിഞ്ഞപ്പോ അവരങ്ങ് പോലീസ് അവരെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവര് പോയി. പിന്നെ വരുന്നൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നും കാണുന്നില്ല, ആരൊന്നും കൂടുന്നില്ല. സംഭവം ചെറിയൊരു നിസ്സാര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു ഹനുമാൻ ഭക്തർ, അവർ ദീക്ഷ എടുക്കുന്നതാണ്. അവരപ്പോ അവരോട് അച്ഛനിങ്ങനെ അവര് ഈ കാവി ഡ്രസ്സില് വന്നപ്പോ ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് ഒരു വൈറ്റ് വരുന്നു. അപ്പൊ അവരുടെ അച്ഛൻ പറഞ്ഞു നിങ്ങള് യൂണിഫോം ഇട്ട് വരണം, ഇല്ലെങ്കിൽ ഇത് യൂണിഫോമിന്റെ മുകളിൽ നിങ്ങൾ മാലയൊക്കെ ഇട്ട് യൂണിഫോമിന്റെ മുകളിൽ നിങ്ങള് നിങ്ങളുടെ കാവി ഇത് പുറച്ചു പോന്നോ, കുഴപ്പമില്ല, യൂണിഫോമിൽ വരണം എന്ന് പറഞ്ഞു. ആ ഫോട്ടോയിൽ കണ്ടില്ല കൊച്ചു നിൽക്കുന്നേ, അതുപോലെ കാവി ഇട്ട് പോരാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് വന്ന് ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത്രേ പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ പേരൻസ് ഇൻഫോം ചെയ്യണം. അതിന്റെ കൊച്ചിനോടും പറഞ്ഞു, അത് കഴിഞ്ഞ് ഓഫീസ് റൂമിന്നും കൊച്ചിനെ വിളിപ്പിച്ചായിരുന്നു. അല്ല, കൊച്ചിനെ വീട്ടിലോട്ട് വിളിച്ച് പേരൻസിനോടും പറഞ്ഞായിരുന്നു. കൊച്ചിനെ കണ്ടല്ല വിളിപ്പിച്ച, ഓഫീസ് സ്റ്റാഫ് വിളിച്ച് അവരുടെ പേരൻസിനോട് പറഞ്ഞു. അവരൊരു ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നൊരു വാക്ക് പറഞ്ഞ, ഞങ്ങൾക്ക് ഇത് കമ്പൽസറി, ഞങ്ങൾക്ക് മാലയിടുമ്പോ ഞങ്ങൾക്ക് ദീക്ഷ ഇടുമ്പോ ഇത് കമ്പൽസറി, ഒരു വാക്ക് ഫോണിൽ പറഞ്ഞാൽ മാത്രം മതി, അത്രേ ഉള്ളു ഇഷ്യൂ. ആ നമ്മളിപ്പോ യൂണിഫോം സ്ട്രിക്ട് ആയതിന്റെ പേരിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ചോദ്യം വന്നത്, ഇത്രയും പറഞ്ഞുള്ളൂ. സ്കൂള് യൂണിഫോം ആണല്ലോ വേണ്ടേ, ആ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ യൂണിഫോം ഇട്ട് വരണം, അല്ലെങ്കിൽ പേരൻസിനെ കൊണ്ടൊന്ന് വിളിപ്പിക്കുക. ഞാനിപ്പോ നെറ്റ് ഒക്കെ ചെക്ക് ചെയ്തപ്പോഴേ ഹനുമാൻ ഇങ്ങനെ ഒരു യൂണിഫോം നിർബന്ധമല്ലല്ലോ. യൂണിഫോം നിർബന്ധമല്ല ശരിക്കും അവർക്ക്, അവർക്ക് നിർബന്ധമല്ല. ഹനുമാൻ ദേശിയുടെ റൂൾസിനകത്ത് യൂണിഫോം വേണമെന്ന് ഒരു ഒരിടത്തും പറയുന്നില്ല. അത് ഇവരായിട്ട് പിന്നീട് ഇവര് കുറെ പേര് അങ്ങനെ വേണമെന്ന് അവരുടെ സ്വന്തം ശാഠ്യമാണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ വേറൊരു ഹനുമാൻ ദേശ വോയിസ് മെസ്സേജ്, അയാളുടെ വീഡിയോ മെസ്സേജ് വേണ്ടു. അയാൾ പറയുന്നത് നിങ്ങളെടുത്തോ, നിങ്ങൾ പേരൻസ് എടുത്തോ, പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാണ്, സ്കൂളിന്റെ മുഖ്യം സ്കൂളിന്റെ ടൈം ടേബിൾ ആണ്, സ്കൂളിൽ സ്കൂൾ യൂണിഫോം ആണ് ഇടേണ്ടത്, സ്കൂൾ ഡിസിപ്ലിൻ ഇമ്പോർട്ടന്റ്, നിങ്ങളത് പിള്ളേർ എടുക്കാനുള്ളതല്ല, അത് കാർവന്മാർക്ക് എടുക്കാനുള്ളതാണെന്ന് അയാളൊരു വോയിസ് മെസ്സേജ് പറയുന്നത്. സ്കൂൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ വരണം, ഇത് നിങ്ങൾ സ്കൂളും വിശ്വാസമായിട്ട് കൂട്ടിക്കെട്ടരുത്, അത് നിങ്ങൾ പേരൻസ് എടുത്തോ, പക്ഷെ പിള്ളേരെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. പ്രൈവറ്റാ, ഒരു പ്രൈവറ്റ് സ്കൂളല്ലേ? അതെ അതെ അതെ. ആ ഈ പ്രൈവറ്റ് സ്കൂളിൽ പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ നിയമങ്ങൾ ഉണ്ടാവും, അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരല്ലേ അച്ഛാ? അതെ അതെ അതെ. നമ്മളത് സ്കൂളില് ഡയറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് എടുക്കുമ്പോഴും സ്കൂൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം എഴുതി ഒപ്പും മേടിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒരു ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഒരിടത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത രാജ്യമാസകലം ബാധകമായി തീരുവച്ച, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളേതായാലും ഞാനേതും സ്റ്റേറ്റിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, പേരൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങളെല്ലാം മതത്തെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മതസ്പർദ്ധ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞങ്ങൾ ഞങ്ങളുടെ പേപ്പർസ് ഇത് അവർക്ക് ഇത് കൊടുത്താണ് വോയിസ് മെസ്സേജ് അവർ വന്നപ്പോ. ഞങ്ങളെല്ലാം മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ യൂണിഫോം ഞങ്ങളുടെ സ്കൂളിന്റെ ടൈം ടേബിളിന്റെ ഭാഗമാണ്, അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്, അതുകൊണ്ട് യൂണിഫോം വേണമെന്ന് പറഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് എക്സെപ്ഷൻ വേണം, പേരൻസ് വന്ന് സംസാരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാണ്ട് ഞങ്ങൾ ഒരു പ്രശ്നം കൊച്ചിനോടും മിണ്ടിയിട്ടില്ല, ആരോടും മിണ്ടിയിട്ടില്ല. പക്ഷെ അവര് വരുന്നതിന്, പേരൻസ് വരുന്നതിന് പകരം അവർ ഇത്രയും ആൾക്കാരും കൊണ്ട് വന്ന് ഇവിടെ ജയ് ശ്രീരാം വിളിക്കൽ തുടങ്ങി 7:30 തൊട്ട്, എന്നിട്ട് അവര് എന്നെ കൊണ്ട് ക്ഷമ അറിയിപ്പിച്ചു. ക്ഷമ അറിയിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എല്ലാരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ടെറസെ കൊണ്ടുപോയി. ടെറസെ കൊണ്ടുപോയി അവിടുന്ന് ക്ഷമ അറിയിപ്പിച്ചു. ക്ഷമ അറിയിപ്പിച്ചപ്പോ അവര് എന്നെ അവരുടെ അവരുടെ ഷോൾ ഉണ്ടല്ലോ സെഫ്രൻ, ആ ഷോൾ എന്നെ അണിയിച്ചവര്, ഞാൻ ഇടുകയല്ലായിരുന്നു തോർത്ത അവരുടെ, അവർ ബലമായിട്ട് എന്നെ ഇടിച്ചു. പിന്നെ എന്നെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ അവര് വിളിച്ചു വന്നു, ഞാൻ മെല്ലെ ചുണ്ടണക്കി തോളി, ഞാൻ വിളിച്ചൊന്നുമില്ല. പക്ഷെ അവരെന്നെ കൊണ്ട് ബലമായിട്ട് വിളിപ്പിക്കാൻ നോക്കി. ആ ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞു അത്രേ ഉള്ളൂ. ആ പിന്നെ അവരുടെ ചന്ദ്രനൊക്കെ നമ്മളെ കൊണ്ട് നമ്മുടെ നെറ്റിയിലൊക്കെ പൂശി. വീഡിയോ ഉണ്ടോ? അതിന്റെ വീഡിയോ എടുത്തു, കാരണം അത് ടെറസ് ആയതുകൊണ്ട് ഞങ്ങളുടെ CCTV ക്യാമറയിൽ അതില്ല.
ബാക്കി എന്നെ തല്ലുന്നു അത് കണ്ടിട്ട് അങ്ങനത്തെ എല്ലാം സി സി ക്യാമറ ഉണ്ട്. എനിക്ക് മാത്രം തല്ലും കിട്ടി. ഞാൻ മാനേജർ പ്രിൻസിപ്പാളിനെ ഞങ്ങൾ ഇറക്കിയില്ല, കാരണം പ്രിൻസിപ്പാളിനാണ് നമ്മുടെ കലിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പാളിനെ സുഖം ഇല്ലെന്ന് പറഞ്ഞു പ്രിൻസിപ്പാളിനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. പകരം ഞാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കറസ്പോണ്ടന്റ് ആണ്, മാനേജറാണ്, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിക്കാൻ പറഞ്ഞതിനും നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഉണ്ടായി രണ്ടുപേര്. അപ്പൊ അവര് നിങ്ങളെ പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നില്ല, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളെല്ലാം ചെയ്തില്ല, പിന്നെ ഞങ്ങൾക്കെതിരെ ആക്ഷ എടുത്ത് അവർ അയാൾ എന്റെ നേരെ ചൂടായപ്പോ ബാക്കിയുള്ള എല്ലാം കൂടെ കയറി എന്നെ ഞങ്ങൾ പൊതിയാൻ അടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങി ആകപ്പാടെ ഞങ്ങൾ എസ് ഐ രണ്ടു മൂന്ന് പോലീസുകാരും ഉണ്ട്. അവർ പിന്നെ ഉള്ള എന്നെ അവരെ കൺട്രോൾ ചെയ്ത് എന്നെ കൊണ്ടു ഒരു ഓഫീസ് റൂമിലേക്ക് ആക്കാൻ പറയും. അപ്പൊ അവര് മതില് സ്റ്റെപ്പ് ഒരു സ്റ്റെയർകേസ് കയറി, അല്ല സ്റ്റെയർകേസ് അല്ല, ഒരു സ്റ്റെപ്പ് ഒരു ഇത് അറപ്ലേസ് ഉണ്ട്, അത് കയറി ചാടി കയറുന്നു വന്ന് എന്നെ അടിക്കി അടിച്ച് വീണ്ടും അടിക്കുന്ന ഒഴിക്കുകയോ ചെയ്തിട്ടുണ്ട് അവരെന്നെ. ആ അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ മുറി കയറ്റി കഥ അടച്ച് കുത്തിയിട്ട് കുത്തിയിട്ടപ്പോഴത്തേന് അവര് ഗ്ലാസുകളെല്ലാം ഓഫീസ് സെക്ഷന്റെ ഗ്ലാസുകളെല്ലാം തള്ളി തകർത്തു. ആരാണ് കഥ കടച്ച് കുറ്റിയിട്ടത്? ഞാൻ പെട്ടെന്ന് അകത്ത് കയറി. അപ്പൊ പുറത്തുനിന്ന് അവർ പോലീസുകാരെ കൂട്ടും ചെയ്തു, ഞാൻ അകത്തുനിന്ന് കുറ്റിയിടും ചെയ്തു. അപ്പത്തേനും അവര് ഗ്ലാസുകൾ മുഴുവൻ തള്ളി തകർത്തു. ഗ്ലാസ് മുഴുവൻ തള്ളി തകർത്ത് അവിടെ ഈ കോൺഗ്രസ് മിനിസ്ട്രി അല്ലേ? എന്നിട്ടും അതെ ഇത്തരം കാര്യങ്ങളൊക്കെ അവര് പക്ഷെ ചെയ്യുന്ന വെച്ചാൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സംഘമായിട്ട് സംഘടിച്ച് വരുമല്ലേ ഇതേ അങ്ങനെ. ആ ഇവിടെ ഇവരുടെ അല്ലേ എണ്ണം കൂടുതൽ, നമ്മളെക്കാളും എണ്ണം കൂടുതൽ ഇവരല്ലേ. ഓക്കെ, അതുകൊണ്ട് ആ ഇത് വെച്ചാണ് വന്നേക്കുന്നെ. അല്ല ഒരു വൈദികനെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുക എന്നൊക്കെ പറഞ്ഞ. അതെ. അപ്പൊ നമ്മളും നമ്മളെ കൊണ്ട് ഞാനും ക്രിസ്ത്യാനി കാത്തലിക്സ് പൊട്ടി ജനിച്ച ആളല്ലേ. അപ്പൊ എന്റെ വിശ്വാസത്തിൽ അവര് എന്നെയും റെഡിക്കുൾ ചെയ്യില്ല, എന്റെ മതത്തെ അവര് കളിയാക്കല്ലേ. ഇതേ എന്നെ ജയ് ശ്രീരാം വിളിച്ച് എന്നെ അവർ എന്റെ മതത്തെ ഒന്ന് നമ്മളുടെ മതത്തെ അവര് കളിയാക്കുന്നു കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു പറയുന്നത് നിസ്സാര കാര്യം. അതെ. അതൊരു വലിയ ത്രട്ട് തന്നെയാണ്. അതെ. അപ്പൊ അവര് ചെയ്ത് ഇതിലും വലിയ നമ്മൾ ചെയ്തങ്ങനെ വലിയ തെറ്റാണ് അവര് ചെയ്തത്. അപ്പൊ അവരുടെ ഈ വിളിപ്പിച്ചവരുടെ പേരില് നോൺ വേലിയബിൾ കേസ് അവരുടെ പേരിൽ വിടണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കേസ് കൊടുക്കാൻ പോവാണ്. എസ് പിക്ക് ഒക്കെ നമ്മള് DCP CA നമ്മൾ ഒരു പുതിയ കേസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. അത് നമ്മൾ കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് അവർ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ലേ, അല്ലാതെ നമ്മൾ അവരുടെ മതത്തെ ഒന്നും വ്രണപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ല, അവരെന്നാ ചെയ്തെന്ന് അവര് ചെയ്തതെന്നാ വെച്ചാല് നമ്മള് പിള്ളേരെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കാതെ ഇറക്കി വിട്ടു. പരീക്ഷ എഴുതണമെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ പരീക്ഷ എഴുതിക്കൊള്ളു പറഞ്ഞു. കൊച്ചിനെ ഗേറ്റിന് അടുത്ത് കൊണ്ടു നിർത്തി പുറത്തിറക്കി നിർത്തി അങ്ങനെ പറഞ്ഞ്. അതുപോലെ കൊച്ചിനെ കൊണ്ടും പറയിപ്പിച്ചിട്ട് കൊച്ചിനെ കൊണ്ട് നിന്നെ ആരുടെ ഉടുപ്പ് പൊരിച്ചേ, നിന്നെ ആരുടെ പുറത്തിറക്കി വിട്ടോ, ഇങ്ങനെ പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് പിള്ളേരെ കൊണ്ട് അവർ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചു. ആ സ്കൂൾ മുറ്റത്ത് വെച്ച് ഇതെല്ലാം പിള്ളേരെ കൊണ്ട് തലേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വന്ന അവര് അവരെല്ലാം ട്രെയിനിങ് പിള്ളേർ കൊടുത്തിട്ട് അവര് പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, പിള്ളേർ വീട്ടിൽ നിന്ന് ഡ്രസ് ഇട്ടോണ്ടാ വന്നത്, യൂണിഫോം വീട്ടിൽ നിന്ന് ഇട്ടോണ്ടാ വന്നതെന്നും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവര് അതിന്റെ പോലീസുകാർ അതിന്റെ പാർശ്യം മാറ്റിക്കൊണ്ട് പോലീസുകാർ പറഞ്ഞു അല്ല നിങ്ങള് ഫോഴ്സ് ചെയ്തതിന്റെ പേരാണ് അവർ വീട്ടിൽ നിന്ന് ഇട്ടോണ്ട് വന്നതെന്ന്. പക്ഷെ മീഡിയയിൽ ഇവര് പോയി വിട്ടേക്കുന്നത് ഇവിടുന്ന് മാറ്റിച്ചെന്നുള്ള രീതിയിലാണ്. എവിടുന്ന് മാറ്റിച്ചുണ്ട്? നമ്മുടെ സ്കൂളിൽ നിന്ന് ഡ്രസ് മാറ്റിച്ചെന്ന് പിള്ളേരെ കൊണ്ട്. അല്ല പിള്ളേരപ്പോ എന്ത് വേഷം ഇട്ടാണ് സ്കൂളിലേക്ക് വന്നത്? ഈ ഒരു കൊച്ചു മാത്രം യൂണിഫോം ഇട്ട് വന്നു, മറ്റു കൊച്ചുകള് ഈ ഹനുമാൻ ഓറഞ്ച് ഡ്രസ് ഇട്ടോണ്ട് വന്നു. അപ്പൊ ഈ ഒരു കൊച്ചു മാത്രം നമ്മള് പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ഇട്ട് മാലയിട്ട് അതിന്റെ ഉള്ളില് അതിന് മുകളിലെ ഷോളും ഇട്ടോണ്ട് വന്നു. ഈ തുവാലയില്ലേ അവരുടെ, അത് ഇട്ട് വന്നു. അപ്പൊ അത് ഇട്ട് വന്നപ്പോഴത്തേനും അത് വീട്ടിൽ നിന്ന് നമ്മള് തലേദിവസം അങ്ങനെ പറഞ്ഞോണ്ട് അവർ അതേപോലെ ഇട്ടോണ്ട് വന്നു. ഇട്ടോണ്ട് വന്നിട്ട് അവര് ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ സ്കൂളിൽ നിന്ന് ഡിസ് ആയിട്ട് അവര് ന്യൂസ് കൊടുത്തു. ഓ അത് ശരി. അതുകൊണ്ട് കേട്ടവർ പാഞ്ഞിങ്ങെത്തി സ്കൂളിൽ ഇങ്ങനെ ബലമായിട്ട് ജയിച്ചെന്നും പറഞ്ഞോണ്ട് സ്പ്രെഡ് ഇവിടെ ന്യൂസ് മൊത്തം ഇവിടെ സ്റ്റേറ്റിലെല്ലാം പരത്തിയവര്. മീഡിയയിലല്ലാതാ പോകുന്നിപ്പോ, മീഡിയയിലല്ലാതാ കാരണം നമ്മള് ബലമായിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് ഡ്രസ് മാറ്റിച്ചെന്ന്. നമ്മളൊരു ബലപ്രയോഗം നടത്തിയില്ല, വീട്ടിൽ നിന്ന് വരുമ്പോ ഇട്ടോണ്ട് വരിക അല്ലെങ്കിൽ പേരന്റ്സ് വന്ന് സംസാരിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാല ഊരാനോ അല്ലെങ്കിൽ മാല ഊരിച്ചത് വരെ അവരത് ന്യൂസിനകത്ത് വിട്ടു. നമ്മൾ മാല ഊരാൻ പറഞ്ഞിട്ടില്ല, പിള്ളേരൊക്കെ ഡ്രസ് മാറിച്ചിട്ടില്ല, നാളെ തൊട്ട് യൂണിഫോം ഇട്ടോണ്ട് വാ അല്ലെങ്കിൽ നിങ്ങൾ പേരന്റ്സിനോട് ഒന്ന് ഇൻഫോം ചെയ്യാൻ പറയാൻ പറഞ്ഞു. അത് പേരന്റ്സ് വരെ ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് ദീക്ഷ എടുക്കുമ്പോ ഞങ്ങൾക്ക് ഇത്
കമ്പൽസറി ആണെന്നൊരു വാക്ക് പേരന്റ്സ് ഫോണിൽ കൂടെ പറഞ്ഞാൽ മാത്രം മതി, അവിടെ തീരേണ്ട ഇഷ്യൂ ഉള്ളൂ. അതിനാണ് ഇവര് മനഃപൂർവ്വം ബോധപൂർവ്വം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അവര് ബോധപൂർവം അതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ എന്നുള്ളതാണ് അതിന്റെ. അതാണ് അതാണ് ആ പിന്നെ രണ്ടാമത് സിസ്റ്റേഴ്സ് സ്കൂൾ ബസ്സിലോ വന്ന് സ്കൂളിലോ അവിടെ ഇറങ്ങി സിസ്റ്റേഴ്സ് സ്കൂൾ അവര് പുറത്താ താമസിക്കുന്നത്, അവര് വന്ന് അവർക്ക് നിങ്ങൾ ആരോടെ ഈ ഡ്രസ് ഇട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഈ ഡ്രസ് നിങ്ങൾ ഇട്ടിരുന്നേ, ഈ ഡ്രസ് ഇട്ട് നിങ്ങൾ ഇവിടെ വരാൻ അങ്ങോട്ട് ആര് പറഞ്ഞു ഗോ ബൈക്ക് ഗോ ബൈക്ക് എന്ന് പറഞ്ഞ് അവരെ എല്ലാവരും കൂടെ റൗണ്ട് നിന്ന് അവരെ തള്ളി തള്ളി ഇങ്ങനെ ബോഡിയെ തൊട്ടില്ല, എല്ലാവരുടെ കൈ കോർത്ത് പിടിച്ച് അവരെ അത് വീഡിയോ കാണാം, അവരെ റോഡിന് പുറത്തോട്ട് തള്ളി കൊണ്ടുപോകാം, റോഡിന് പുറത്തോട്ട് ആ ഗോബാക്ക് വിളിച്ച് ഗോബാക്ക് വിളിച്ച് റോഡിന് പുറത്ത് കൊണ്ട് കിട്ടു. എന്നിട്ട് അവരുടെ ഒരു ഓട്ടോ കയറി അവരുടെ താമസ സ്ഥലത്തേക്ക് അവർ പോയി. ആ പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് ഫോട്ടോ കൊടുത്തുള്ള വിഷയം, ഞാനിനി ട്രെയിനിലൊക്കെ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നല്ലേ, അപ്പൊ അത് പിന്നെ ഇഷ്യൂസ് ആകും എനിക്ക് പിന്നീട്. അത് എന്റെ ജീവനും ഭീഷണി ആവേണ്ട ആർക്കും പേഴ്സണൽ ഫോട്ടോ എടുക്കരുത് എന്നെ സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ എന്നെ ഡോറിന് അവിടെ തല്ലുന്ന ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നെ തല്ലുന്ന ഡോറിന് മുമ്പിൽ എന്നെ തല്ലുന്ന ഫോട്ടോ ഉണ്ട്. ഓക്കെ ഓക്കെ ആ അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോസ് ഒന്ന് അയച്ചു തരാമോ? ഒന്ന് അയച്ചു തന്നോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. കേരളത്തിലെങ്കിലും നമ്മളൊരു റിയൽ എന്താണ് സംഭവിക്കുന്നുള്ള കാര്യം പറയണോ? അതെ 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 അതെ. ഓക്കെ സർ, ഇപ്പത്തിന് ഓൾറെഡി കേരളത്തിലെല്ലാം ടിവിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ടായിട്ടെ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ ശരി. ഓക്കെ ഓക്കെ.